21 വർഷം തുടർച്ചയായി SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ കിഴുപ്പുള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. ചടങ്ങ് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്തവണ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കാനും നേരത്തെ ബൈജു സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലം പരീക്ഷകളിൽ മാത്രമല്ല കലോത്സവങ്ങളിൽ, കായിക മത്സരങ്ങളിൽ, അറബി കലോത്സവങ്ങളിൽ പല നിലവാരത്തിൽ സമൂഹത്തിന് മാതൃകയായി മാറിയ കുട്ടികളെ ആദരിക്കാൻ ഇവിടെ നമ്മളിങ്ങനെ ഒത്തുചേരുമ്പോൾ വല്ലാത്ത അഭിമാനവും സന്തോഷവും നമുക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. നമ്മുടെ കലാലയത്തിൽ APSA എന്ന 20 ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ മാത്രമല്ല 21 വർഷക്കാലമായി ഇടനടവില്ലാതെ 100% വിജയം നേടിയ സ്കൂൾ അതിൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു നിമിഷത്തിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ അലകും പിടിയും മാറ്റുന്ന വിധത്തിൽ നിരവധികളായിട്ടുള്ള പരിഷ്കരണങ്ങൾക്ക് വിധേയമായ ഒരു നാടിൻ്റെ പേരാണ് കേരളം. നാം ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള നേട്ടം പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തിൽ നേടിയ നാടാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്നത് പോലെ 14 വയസ്സുവരെയുള്ള എല്ലാ വിദ്യാർത്ഥിക്കും സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞ നാടാണ്. താനിം പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വി ശ്രീധരൻ മാസ്റ്റർ സ്മാരക മന്ദിരം ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി, PTA പ്രസിഡന്റ് PV സുനിൽകുമാർ, KC ബൈജു, മനോജ് പട്ടത്ത്, സബിത സൈനുദ്ദീൻ, P കൃഷ്ണൻ ഉണ്ണി, PM ഹബീബുള്ള, വിരമിച്ച പ്രധാന അധ്യാപിക TAGC, അധ്യാപകരായ M ബിന്ദു, കവിത എന്നിവർ സംസാരിച്ചു. വിരമിച്ച അധ്യാപകർക്ക് യാത്രയയപ്പും ചടങ്ങിൽ വെച്ച് നടത്തി. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഉണ്ടായി.